ദീപാവലിയോട് അനുബന്ധിച്ച് മൂന്നാലഞ്ച് പടങ്ങൾ ഈ ആഴ്ച തന്നെ റിലീസ് ആയിട്ടുണ്ട്. അതിൽ ആദ്യം കണ്ടിട്ടുള്ള സിനിമ കാർത്തിയുടെ ജപ്പാൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. റീസെന്റ്ലി കണ്ടിട്ടുള്ള സിനിമകളിലെ ഏറ്റവും റോസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബോറായിട്ടുള്ള ഒരു പെർഫോമൻസും ഒരു സ്റ്റോറിയും കണ്ടിട്ടുള്ള ഒരു സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇപ്പൊ പറയുന്ന പേര് ജപ്പാൻ എന്നായിരിക്കും. അമ്മാതിരി സിനിമയാണ് ജപ്പാൻ. പി വി ആറിലെ ലുലുവിൽ രാത്രി 10:35 ഷോയെ പോയി കണ്ടത്. ഉറങ്ങിയില്ലെന്ന് മാത്രമേ പറയാൻ പറ്റൂല, കാരണം വെച്ചാൽ പല സമയത്തും സിനിമ കണ്ടിട്ട് ഉറങ്ങിപ്പോയി. ആ ഒരു സമയത്തിൻ്റെ ഒന്നുമല്ല സിനിമ, അത്രയ്ക്ക് ബോറായിട്ടാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ഈ കാർത്തിയുടെ ഓരോ സിനിമകൾ നോക്കുമ്പോഴായാലും അദ്ദേഹം ഒരു കിടിലായിട്ട് ഒരു പെർഫോമൻസ് നല്ലൊരു സിനിമ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സിനിമ എങ്ങനെയെങ്കിലും കൊണ്ടേ നമ്മൾ ബോറടിപ്പിച്ച് ഒരു വശക്കേടാണ്. അതുപോലത്തെ ഒരു സിനിമയാണ് ബിരിയാണി. ബിരിയാണി അല്ലല്ല, ജപ്പാൻ. ആ ജപ്പാൻ എന്ന നാടിൻ്റെ പേരുകളിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. കാർത്തിയുടെ പെർഫോമൻസ്, ആ ഒരു ലുക്ക്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഡയലോഗ് ഡെലിവറി എല്ലാം കൊണ്ടും കാർത്തിയുടെ ഏറ്റവും മോശം പ്രകടനം കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ജപ്പാൻ. കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഥയെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ചെറിയൊരു റിവെഞ്ച് മോഡലിൽ അദ്ദേഹം ഒരു ചെറിയ ഗുണ്ടാ സെറ്റപ്പിൽ അദ്ദേഹത്തിൻ്റെ നടി അനു ഇമ്മാനുവല്, നമ്മുടെ മലയാള സിനിമയിലേക്ക് ഇടയ്ക്ക് വന്നു പോകുന്ന അനു ഇമ്മാനുവലൊക്കെയാണ് ഈ സിനിമ നായിക കഥാപാത്രം. നായിക എന്ന് പറയാൻ പറ്റിയിട്ടുള്ള കഥാപാത്രമൊന്നുമല്ല. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ചൊരു കഥയൊന്നും ഇല്ല. നായിക അദ്ദേഹം ഒരു കള്ളനാണ്. കള്ളനെ അനുഭവിക്കുന്ന ചില മാനസിക സംഘർഷങ്ങളും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫൊക്കെയാണ് സിനിമയുടെ തീമെന്ന് പറയാനുള്ളത്. അതിനിടയ്ക്ക് കുറച്ച് അമ്മ പാസമൊക്കെ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട്. ടോട്ടലി ഒന്നും പറയാനില്ല. ഇതിൽ കുളിഞ്ഞ് എന്ത് പറയാനാണ്, ഏറ്റവും മോശമായിട്ടുള്ളൊരു പ്രകടനം ഉള്ളൊരു സിനിമയായിട്ടാണ് തോന്നിയത്. പല സമയത്തും അതാ എവിടെയെങ്കിലും നമ്മളെ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കാത്ത, എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം പോലും ഇല്ലാത്തൊരു സിനിമയാണ് ജപ്പാൻ. സിനിമയുടെ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, പാട്ട് എല്ലാം കൊണ്ടും ഒരു തരികിട തവിടുപൊടി പടം. പൈസ പോയത് മാത്രമല്ല, സമയവും ഉറക്കവും നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് ജപ്പാൻ. ദയവ് ചെയ്ത് ഇതുപോലത്തെ സിനിമകളൊക്കെ ഇറക്കി ഞങ്ങൾ 200-250 രൂപയൊക്കെ കൊണ്ട് കളയാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരും. ഈ സിനിമ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച തന്നെ വാഷൗട്ടാവുന്ന തോന്നുന്നത്. അതുപോലത്തെ ഒരു സിനിമ ഉണ്ടോ പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും നെഗറ്റീവ് പറയാനൊന്നുമല്ല, സിനിമ കണ്ടിട്ട് അത്രയും വെറുപ്പായിട്ടുള്ള ഫീലിംഗ്. ഇപ്പം സിനിമ 100 പേരുടെ 500 പേരുടെ എഫേർട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു 200 ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം. 200 മാത്രമല്ല, നമ്മുടെ വണ്ടി പൈസ മുടക്കി, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി, നമ്മൾ ആ തിയേറ്ററിൽ പോയി, തിയേറ്ററിൽ നിന്ന് അവർ പറയുന്ന, അവർ പുറത്തു നിന്ന് തരുന്ന ഫുഡും വാങ്ങിച്ച് വെള്ളവും വാങ്ങിച്ചിട്ട് നമ്മൾ സിനിമ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ സിനിമ ഇങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ടും മോശമായിട്ട് തോന്നിട്ടില്ല, അല്ലെങ്കിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത എന്തെങ്കിലും ആ സിനിമ കണ്ടിട്ട്. കുറേ നാളായി ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ട്, ഒരു സിനിമ കണ്ടിട്ട് വെറുപ്പിച്ച് നമ്മളെ അവശനാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു പോകുന്നത്. ഇനിയും ഈ കൂടുതൽ ഈ സിനിമയെക്കുറിച്ചൊന്നും പറയുന്നില്ല.